മേക്ക് ഇൻ ഇന്ത്യ ഉയരങ്ങളിലേക്കും രാജ്യ അതിർത്തികളിലേക്കും വ്യാപിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ അഥവാ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതി മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിരിക്കുകയാണ് എസ്തോണിയ. യൂറോപ്പിലെ മൂന്ന് ബാൾട്ടിക് രാജ്യങ്ങളിൽ ഒന്നാണ് എസ്തോണിയ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുവാനാണ് എസ്തോണിയ ലക്ഷ്യമിടുന്നത്. ഭാരതത്തിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച ചിലവ് വളരെ കുറവാണെന്നതും വളരെയധികം വിദ്യാഭ്യാസമുള്ള തൊഴിൽ ശക്തിയാണ് ഇവിടെ ഉള്ളതെന്നുമൊക്കെയാണ് പ്രധാന ആകർഷണമായി എസ്തോണിയ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയിൽ വച്ച് നിർമ്മിക്കുമ്പോൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. കൂടാതെ ഞങ്ങൾക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കാനും കഴിയുമെന്ന് എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് പറഞ്ഞു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള എസ്റ്റോണിയയുടെ അജണ്ടയിലുള്ള പ്രധാന ഉൽപ്പന്നം മൾട്ടി റോൾ ആളില്ലാത്ത ഗ്രൌണ്ട് വെഹിക്കിളാണ്. നിലവിൽ അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നിവരുടെ കൈവശമാണിതുള്ളത്. വെടിയുതിർക്കുന്നതിനും യുദ്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്യാനും നിരീക്ഷണത്തിനും വരെ ഈ വാഹനം പ്രയോജനപ്രദമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് ആൾക്കാരെ ആവശ്യമില്ലാത്തതിനാൽ ഓപ്പറേഷൻ സമയത്ത് സൈനികരുടെ നഷ്ടം കുറയ്ക്കാൻ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിയും. ഇന്ത്യയിൽ വച്ച് നിർമ്മിക്കാൻ എസ്റ്റോണിയ ആഗ്രഹിക്കുന്ന മറ്റൊരു ഉൽപ്പന്നം യുദ്ധ സാഹചര്യത്തിൽ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളാണ്. നിലവിൽ യുക്രൈൻ യുദ്ധമുഖത്ത് ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാണ് എസ്റ്റോണിയയുടെ ഈ ഫീൽഡ് ഹോസ്പിറ്റലുകൾ. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ ഈ ഫീൽഡ് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാൻ കഴിയും. നിലവിൽ നിരവധി ഫീൽഡ് ഹോസ്പിറ്റലുകൾ ഉക്രൈനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് സംവിധാനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ലോകത്തിനു വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് എസ്തോണിയ വിശ്വസിക്കുന്നത്. പുറം രാജ്യങ്ങളിലേക്ക് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത ലേബലിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി 2047 4500 വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്തുടനീളം ഓടുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. 2026-27 ഇന്ത്യയിൽ ആദ്യത്തെ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി 18 മാസത്തിനുള്ളിൽ രൂപകൽപ്പനയും നിർമ്മാണവും ചെയ്ത് പുറത്തിറക്കിയ ആധുനിക സൗകര്യങ്ങളുള്ള തീവണ്ടിയാണ് ട്രെയിൻ 18 എന്നുകൂടി അറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. 5 വർഷങ്ങൾക്ക് മുൻപ് 2019 ഫെബ്രുവരിയിലാണ് വന്ദേ ഭാരത് പുറത്തിറങ്ങുന്നത്. 16 കോച്ചുകളുള്ള ട്രെയിനാണ് വന്ദേ ഭാരത്. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ തീവണ്ടിയും ഇതുതന്നെയാണ്. കേരളത്തിലെ ട്രാക്കുകളിലെ വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പരമാവധി 160 മുതൽ 180 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാനാവുമെന്നാണ് പറയുന്നത്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് 56.6 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും 145 സെക്കൻഡിനുള്ളിൽ പരമാവധി വേഗത കൈവരിക്കാനും കഴിയും. പക്ഷേ ഇവയെല്ലാം ട്രാക്കുകളുടെ നിലവാരത്തെയും മറ്റു ഘടകങ്ങളെയും ആശ്രയിച്ചാണിരിക്കുക. 30% വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കുന്ന നൂതന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്റലിജന്റ് ബ്രേക്കിംഗ് സിസ്റ്റം ട്രെയിനിന്റെ മികച്ച ആക്സലറേഷനും വേഗതയ്ക്കും കാരണമാകുന്നുണ്ട്. ട്രെയിനിന്റെ ഓരോ അറ്റത്തും ഒരു ഡ്രൈവർ ക്യാബിൻ ഉണ്ടെന്നത് ഇതിനോടകം പലരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ട്രെയിൻ അവസാനിപ്പിക്കുന്ന സ്റ്റേഷനുകളിൽ തിരിക്കേണ്ടി വരുന്ന സമയം വരെ ലാഭിക്കാൻ സഹായിക്കും. റിയർ വ്യൂ ക്യാമറകൾ, GPS, ഓട്ടോമാറ്റിക് ഡോറുകൾ, ഫയർ സെൻസറുകൾ, CCTV ക്യാമറകൾ, ഓൺബോർഡ് വൈഫൈ സൗകര്യങ്ങൾ, 3 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് എന്നിവയുൾപ്പെടെ കോച്ചിന് പുറത്ത് 4 പ്ലാറ്റ്ഫോം സൈഡ് ക്യാമറകളുമുണ്ട്. ഇങ്ങനെ നാം കണ്ടുപരിചയിച്ച സാധാരണ ട്രെയിൻ ഗതാഗതങ്ങളിൽ നിന്നും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് വന്ദേ ഭാരത്.